ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ റേഷൻ കടയിലൊക്കെ കിട്ടുന്ന നുറുക്കു ഗോതമ്പ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റിനകത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സൂപ്പർ ബൂന്തി ലഡുവിൻ്റെ അതേ ടേസ്റ്റിലുള്ള ഒരു ലഡുവാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ സൂപ്പർ ലഡു തയ്യാറാക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് ഒരു കപ്പ്, ഞാനിവിടെ 250 ml മെഷർമെൻറ്റ് കപ്പാണ് എടുത്തിരിക്കുന്നത്. ആ കപ്പിൽ നമുക്ക് ഈ ഒരു നുറുക്കു ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നുറുക്കു ഗോതമ്പ് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ. കാരണം ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ചില ആളുകളൊക്കെ നേരിട്ട് തന്നെ ഉപയോഗിക്കുന്നത്, അതായത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യരുത് കേട്ടോ, ഇപ്പോഴും കഴുകിയിട്ട് വേണം. നമുക്കറിയത്തില്ല പ്രത്യേകിച്ച് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്നത് കൊണ്ട് എങ്ങനത്തെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പയിലൊക്കെ അതിലത്തെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതവിടെ മാറ്റിവെച്ചു. ആ നേരം കൊണ്ട് നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഏത് കപ്പിലാണോ നമ്മൾ നുറുക്ക് ഗോതമ്പ് എടുത്തത് അതേ കപ്പിൽ ഒരു മുക്കാൽ കപ്പ് തരി പഞ്ചസാര എടുത്ത് അത് മിക്സിയിൽ ഇതേപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതും അവിടെ മാറ്റിവെക്കുക. ഇനി ഇതാ ഈ വെള്ളമൊക്കെ നന്നായിട്ട് ഊറ്റി വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു ബൗളിനകത്തോട്ടൊന്ന് ഇട്ട് ഒന്ന് മാറ്റിവെക്കാം. ഇപ്പോൾ ചെറിയൊരു നനവുണ്ട് കേട്ടോ, അല്ലാതെ വേറെ ഇതൊന്നുമില്ല, ചെറിയൊരു നനവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. അതിന് മുൻപ് ഒരു നമുക്ക് കുറച്ച് കശുവണ്ടി മുന്തിരിക്ക് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഉണക്കമുന്തിരിയും കശുവണ്ടിയും നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഉണക്കമുന്തിരിയാണ് ഒന്ന് വറുത്തെടുക്കുന്നത്. ഉണക്കമുന്തിരി അപ്പോൾ ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കശുവണ്ടി ചെറുതായിട്ട് നുറുക്കിയിട്ടൊന്നുമില്ല, ഒരു കശുവണ്ടിയുടെ പകുതി ഇങ്ങനെ കത്തി വെച്ചിട്ടൊന്ന് നടുവെന്ന് കീറിയിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കശുവണ്ടിയും കൂടെ നമുക്കിതൊന്ന് ഒന്ന് വറുത്തെടുക്കണം. അങ്ങനെ കശുവണ്ടി മുന്തിരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ കശുവണ്ടിയും കൂടെ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഈ പാത്രത്തിൽ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു നുറുക്കു ഗോതമ്പ് ഒന്ന് വഴറ്റി ഈ നെയ്യിൽ ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്, അതായത് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ട്, അതല്ലാതെ ഞാൻ ഈ ഒരു മെത്തേഡിലും ചെയ്തിട്ടുണ്ട്. രണ്ടിനും വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇതാണ് കുറച്ചും കൂടെ സിമ്പിളും ഈസി ആയിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഈ അതേ പാത്രത്തിൽ കശുവണ്ടി മുന്തിരിയൊക്കെ വറുത്തെടുത്ത അതേ പാത്രത്തിൽ 2.5 കപ്പ്, ഏത് കപ്പിലാണോ നിങ്ങൾ ആ നുറുക്ക് ഗോതമ്പ് അളന്നത് അതേ കപ്പിൽ 2.5 കപ്പ് വെള്ളം, അതായത് 1 കപ്പ് നുറുക്ക് ഗോതമ്പിന് 2.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇതിനകത്തോട്ട് ഒരു 3 ഏലക്കയുടെ കുരു ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കതിന് പകരം ഏലക്കയുടെ പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒത്തിരി ആ ഏലക്കയുടെ ഒരു കുത്ത് വരരുത് കേട്ടോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഫ്ലേവർ അങ്ങ് ലഡു അങ്ങ് നമുക്ക് കഴിക്കാനേ തോന്നത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ വെള്ളം കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഊറ്റി വാർന്നിട്ടുള്ള ഈ ഒരു ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് ഞാൻ നെയ്യിലൊന്നും വറുക്കാതെ അല്ലെങ്കിൽ ഡ്രൈ റോസ്റ്റ് ചെയ്യാതെ നേരിട്ട് തന്നെ ഇതിനകത്തോട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇനിയിപ്പം അങ്ങനെ ഒരു ധൈര്യക്കുറവൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം നെയ്യിൽ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ഒരു ക്രിസ്പി ആയിട്ടിരിക്കും. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ നമുക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഈ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നുറുക്ക് ഗോതമ്പ് ഈ ഒരു വെള്ളം ചെറുതായിട്ട് ചൂടാവുന്ന സമയത്ത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷനലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ ഒരു 3-4 നുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓറഞ്ച് ഫുഡ് കളറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അത് ഇല്ലാന്നുണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ നീരാണെങ്കിലും ചേർത്തൊക്കെ കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം അതാ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു 4 മുതൽ 5 മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനിടയ്ക്ക് ഇടയ്ക്കൊന്ന് തുറക്കണം, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നമുക്ക് ഈ എല്ലാ ഭാഗവും ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയൊന്ന് ചെയ്യണം കേട്ടോ. ഇടയ്ക്ക് ഇളക്കി തുറന്ന് ഇളക്കി ഒക്കെ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇതാ ഇവിടെ ഒരു 4 മിനിറ്റ് കഴിഞ്ഞു. പക്ഷേ വെള്ളം ഞാനിപ്പോൾ ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു നുറുക്ക് ഗോതമ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി ഉടഞ്ഞു പോകേണ്ട കാര്യമില്ല, നമുക്ക് നമ്മുടെ കയ്യിലൊന്ന് പിടിച്ചൊന്ന് ഞെക്കി നോക്കുമ്പോൾ നമുക്കറിയാലോ. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് മൂടി വെക്കാതെ നമുക്ക് തുറന്നിട്ട് തന്നെ ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. കണ്ടോ ഇതിൻ്റെ ഗോതമ്പിൻ്റെ കണ്ടോ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഈ ഒരു മൂടിക വെക്കാതെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം.
അങ്ങനെ ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. മൂടി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇനി പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിന് മുൻപ് ഞാൻ അല്പം നമ്മൾ നേരത്തെ ഒന്ന് എന്താ പറയുക റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന കശുവണ്ടി, മുന്തിരി, ഉണക്കമുന്തിരി അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ പൊടിച്ച് വെച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എല്ലാ പഞ്ചസാരയും ചേർത്ത് കൊടുക്കണം എന്നില്ല, നിങ്ങളുടെ ആദ്യം നമുക്കൊരു അരഭാഗം ചേർത്ത് കൊടുക്കാം, എന്നിട്ട് ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കാം. കാരണം ചിലവർക്ക് ഒത്തിരി മധുരം അങ്ങ് ഇഷ്ടപ്പെടില്ല, ചിലവർക്ക് കൂടുതൽ വേണം എന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പം ഞാൻ ദാ ഈ ഒരു പഞ്ചസാര പൊടിച്ചത്, പൊടിച്ച് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. ഞാൻ അതിൻ്റെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തരിത്തരികളോടുകൂടെ പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ ഒത്തിരി അങ്ങ് വെള്ളം പോലെ അങ്ങ് ആയിപ്പോവും. അപ്പോൾ കുറച്ചും കൂടെ സമയം കൂടുതലെടുക്കും. അതേസമയം തരിത്തരി നമ്മൾ പൊടിച്ച പഞ്ചസാര ചേർക്കുവാണെന്നുണ്ടെങ്കിൽ വെള്ളം പോലെ തന്നെയാവും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിപ്പോൾ ചേർത്തത് കൊണ്ട് അല്പം ആ പഞ്ചസാരയൊക്കെ ഉരുകി ഇച്ചിരി വെള്ളം വാട്ടറി കണ്ടൻറ്റൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ തരി പഞ്ചസാര ചേർക്കുന്നത് അത്രയും വെള്ളം വരില്ല ഈ ഒരു പൊടിച്ച പഞ്ചസാര ചേർക്കുമ്പോൾ. അപ്പോൾ ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. കൈവിടാതെ തന്നെ ആ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് തിക്കാവുന്നത് വരെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാൻ ഇതിനകത്തോട്ട് അര ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, നെയ്യൊക്കെ ചേർക്കുമ്പോഴാണ് നമ്മുടെ ലഡുവിനൊക്കെ ഒരു രുചി വരിക എന്നുള്ളത് കൊണ്ട് നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടെ ഒരു 2 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് ഇളക്കി ആ ഒരു പഞ്ചസാര വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ദാ വെള്ളമൊക്കെ വറ്റി, ആ പഞ്ചസാര വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇതാവുമ്പോൾ നമുക്ക് കറക്റ്റ് ഒന്ന് ഉണ്ട പിടിക്കാൻ പറ്റുന്ന ഒരു പാകമാണ് താനും. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് നന്നായി കണ്ടോ, ഞാനത് കുറച്ച് ക്ലോസപ്പ് ആയിട്ട് കാണിക്കാം. ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ ഓഫ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിനകത്തോട്ട് ഒന്ന് മാറ്റി വയ്ക്കണം. അപ്പം ഇത് ചൂടൊക്കെ നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. നമുക്ക് കയ്യിൽ ഉണ്ട പിടിക്കാൻ പറ്റുന്ന ഒരു ചൂടൊക്കെ ആയിട്ടുണ്ട്. അത് മുഴുവൻ ചെറിയ ചൂടോടെ കൂടെ ചെയ്യാം, അതല്ല നിങ്ങൾക്ക് തണുത്തിട്ട് ചെയ്യണമെന്നാണെങ്കിലും അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല നമ്മൾ ബൂന്തി ലഡു ഒക്കെ ഇച്ചിരി പാടല്ലേ അങ്ങനത്തെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ കടലമാവ് ആ ഒരു ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഇതാവുമ്പം അതിൻ്റെ ഒരു പാടില്ല, അതേ ഒരു സ്വാദിൽ തന്നെ ആ തരിതരികളോടുകൂടെ. ബൂന്തി എന്ന് പറയുമ്പോൾ നമുക്ക് ചെറിയ ഉണ്ടകളൊക്കെ കിട്ടില്ലേ കടിക്കാനൊക്കെ, അതേപോലെ തന്നെയാണ് ഇതും കിട്ടുക. അപ്പം നിങ്ങളുടെ കയ്യിൽ വേണമെങ്കിൽ അല്പം നെയ്യോ എണ്ണയോ ഒന്ന് തടവി കൊടുത്തിട്ട് ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, സാധാരണ ലഡു എന്ന് പറയുമ്പം റൗണ്ട് ഷേപ്പിൽ തന്നെയാണ്, അപ്പം ഞാൻ റൗണ്ട് ഷേപ്പിൽ തന്നെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല നല്ല സോഫ്റ്റായിട്ട്, കുറച്ചും കൂടെ വലിപ്പം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാണ് കാണാനായിട്ട്. ഞാനിപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോൾസൊക്കെ ആക്കിയിട്ടാണ് ഇതൊന്ന് ഉരുട്ടിയെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ റേഷൻ കടയിൽ നുറുക്ക് ഗോതമ്പ് കൊണ്ട് നമുക്കിതാ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള, നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ തരത്തിലുള്ള, എന്നാൽ ഒരു എന്താ പറയുക ഹെൽത്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിനകത്ത് നുറുക്ക് ഗോതമ്പൊക്കെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആ ഒരു അതിൻ്റെ പേരിൽ ഇതൊരു ഹെൽത്തി ആയിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ സ്വാദിഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇനി ബേക്കറിയിൽ നിന്ന് മേടിച്ചു കൊടുക്കാതെ, പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്തിട്ടുള്ളതൊന്നും മേടിച്ചു കൊടുക്കാതെ ഇതേപോലെ വീട്ടിൽ ഒരു 10 മിനിറ്റിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് നുറുക്ക് ഗോതമ്പ് അതുപോലെ പഞ്ചസാരയൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല മണിമണികളായിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ ബൈ.